മസീഹു ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. മസീഹു ദജ്ജാൽ എന്ന് പറയുന്ന മനുഷ്യനെ ലോകത്തെ ജൂതന്മാർ ക്രിസ്ത്യാനികൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ. പക്ഷേ നമുക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തന്ന പോലെ ഒരു നബിയും ഒരു സമൂഹത്തിനും പറഞ്ഞു കൊടുത്തിട്ടില്ല. ജൂതന്മാർ, ഇന്ന് ഇസ്രയേൽ എന്ന രാജ്യമുണ്ട്, നമ്മൾ പറഞ്ഞു ഇസ്രയേൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന ഒരു വൃക്ഷമുണ്ട്, ഗർഖദ്. ഗർഖദ്, ആ വൃക്ഷത്തിന്റെ പേരെന്നതാ ഗർഖദ്. ആ വൃക്ഷം നമ്മള് റോഡ് സൈഡിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിക്കൂലേ, പാർക്കിലൊക്കെ. അതുപോലെ ലക്ഷക്കണക്കിന്, ഡോക്ടർ ഉമർ അബ്ദുൽ കാഫി ഒരിക്കൽ പറയേണ്ട, ഈ എത്രയോ 16 മില്യണോ, ആ ചെറിയ രാജ്യത്തെ 16 മില്യണോളം ഗർഖദ് വൃക്ഷങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയോ? ലോകത്ത് അവസാന ഒരു യുദ്ധം നടക്കാൻ പോകുന്നുണ്ട്, ഈസ നബി അലൈഹി സ്സലാമിന്റെ കീഴിൽ മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ. അതിൽ ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് കിട്ടും, ജൂതന്മാർ അടിയറ പറയും, മുസ്ലിമീങ്ങൾ ജയിക്കും. ആ യുദ്ധം നടക്കുമ്പോ എല്ലാ വൃക്ഷങ്ങളും കല്ലുകളും മുസ്ലിമിന് അനുകൂലമായി സംസാരിക്കുന്ന കല്ല് പറയും, യാ മുസ്ലിം തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമേ, എന്റെ പിന്നിൽ ജൂതൻ ഇരിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറയും, ഒച്ചുകൊടുക്കും. ഇല്ലൽ ഗർഖദ, ഗർഖദ് എന്ന വൃക്ഷമല്ലാതെ, ഫഇന്നഹാ മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരമാണ്, ആ മരം വിളിച്ചു പറയൂല. ഈ മരം മില്യൺ കണക്കിന് നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹദീസിനെക്കാളും വലിയ വിശ്വാസം ജൂതന്മാർക്ക്. അവര് ഉറപ്പിച്ചു കഴിഞ്ഞു, അവര് മസീഹു ദജ്ജാലിനെ വിളിക്കുന്ന പേരാണ് ആന്റി ക്രൈസ്റ്റ്, ഈസനബിന്റെ എതിരാളി. ഈസനബിയുടെ എതിരാളി, ആ വാക്കിന്റെ പേരെന്നതല്ലേ ആന്റി ക്രൈസ്റ്റ്, ഈസനബിയുടെ എതിരാളി. ആര് വിളിക്കുന്നു? ജൂതന്മാർ. ക്രിസ്ത്യാനികളും മസീഹു ദജ്ജാലിനെ ഇന്ന് വിളിക്കുന്ന പേരെന്താ? ആന്റി ക്രൈസ്റ്റ് വരാനുണ്ട്. ജൂതന്മാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ആന്റി ക്രൈസ്റ്റ് വന്നാൽ ഞങ്ങൾ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കും, ഞങ്ങൾ ജയിച്ചടക്കും ആന്റി ക്രൈസ്റ്റ് വന്നാൽ. അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, മസീഹു ദജ്ജാലിനെ, മസീഹു ദജ്ജാൽ ഈസ നബി അലൈഹി സ്സലാമിനെ കണ്ടാൽ, യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിൽ ഉപ്പ് ഡിസോൾവ് ആകുന്ന പോലെ, ഉപ്പ് ഉരുകിത്തീരുന്ന പോലെ, ഈസ നബിയെ കണ്ടാൽ ഈ മസീഹു ദജ്ജാൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഉരുകിത്തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മസീഹു ദജ്ജാലിനെ വധിക്കുന്നത് മഹാനായ ഈസ നബി അലൈഹി സ്സലാമാണ്, ഈസ നബിയാണ്. യഖ്തുലുഹു ഈസ ബ്നു മറിയം, ഈസ നബി, മറിയമിന്റെ പുത്രൻ ഈസ നബി മസീഹു ദജ്ജാലിനെ വധിക്കുക തന്നെ ചെയ്യും. എവിടെ വെച്ച്? ബിബാബ് ലുദ്ദ്, ലുദ്ദ് എന്ന നഗരത്തിന്റെ വാതിൽക്കൽ വെച്ചിട്ട്. ലുദ്ദ് ഇന്നത്തെ ഇസ്രയേലിലെ, പലസ്തീനികളിൽ നിന്ന് പിടിച്ചടക്കിയ ഇന്നത്തെ ഇസ്രയേൽ എന്ന് പറയുന്ന ടെറിറ്ററിയിലെ പ്രധാനപ്പെട്ട നഗരമാണ് ലുദ്ദ്. ഇസ്രയേലിന്റെ എയർപോർട്ട് കിടക്കുന്ന ഭാഗം ലുദ്ദാണ്. ആ ലുദ്ദിൽ വെച്ചിട്ട് മസീഹു ദജ്ജാലിനെ ഈസ നബി പിടികൂടാ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി മസീഹു ദജ്ജാലിനെ പിടിക്കുന്ന സ്ഥലം ഇന്ന് ഇസ്രയേലിന്റെ എയർപോർട്ട്. നബി തങ്ങൾ പറഞ്ഞു, അവൻ യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന നേരത്തായിരിക്കും ഈസ നബിനെ പിടിക്കാൻ. വല്ല ഫ്ലൈറ്റും കയറി പോകാൻ നിൽക്കായിരിക്കും, എമിഗ്രേഷൻ കഴിഞ്ഞിരിക്കുന്ന നേരത്തായിരിക്കും ഈസ നബി പിടിച്ച് കൊണ്ടുവരുന്നത്. ഈ രീതിയിൽ, ആധുനികന്റെ മനസ്സിലാകത്തക്ക രീതിയിൽ ഹദീസിന്റെ വചനങ്ങൾ ശരിക്ക് പച്ചയിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആരാണ് മസീഹു ദജ്ജാൽ? അവനിവിടെ ഉണ്ടോ? എന്താണ് അവന് സംഭവിച്ചത്? എന്താ നമുക്ക് കാണാൻ പറ്റാത്തത്? അവിടെ അവൻ ആരെങ്കിലും കണ്ടവരുണ്ടോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ആ ഗോത്രത്തിലെ 30 ആളുകൾ അവർ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ സുഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ 30 വരുന്ന ആളുകൾ, ലഖ്മ ജുദാം എന്ന ഗോത്രത്തിലെ 30 ആളുകൾ കടലിൽ യാത്ര പോയ ചരിത്രം സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. സ്വഹീഹായ ഹദീസ്. ആ യാത്രക്കാരിലുണ്ട് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. തമീമുദ്ദാരിയെ ഓർമ്മ വരണം. ആ സുഹാബിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിർവഹിക്കപ്പെട്ടപ്പോൾ, ആ 20 റക്അത്ത് തറാവീഹിന് ഉമർ റളിയല്ലാഹു അൻഹു ഇമാം നിർത്തിയിരുന്ന സുഹാബി, രണ്ട് സുഹാബിമാരിൽ ഒരാൾ ഈ സുഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു.
അദ്ദേഹം മുസ്ലിം ആവാനുണ്ടായ കാരണമാണ് പറയുന്നത്. ലഹ്മേ ജുദാമേ ഗോത്രത്തിലെ 30 ആളുകൾ കടലിൽ യാത്ര പോയി. അവരുടെ കപ്പലുകൾ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലെത്തിപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുത്തു. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെല്ലാവരെയും പള്ളിയിലേക്ക് വിളിച്ചു. പള്ളിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഇരിക്കിൻ. നിങ്ങളെ പീഡിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒന്നുമല്ല ഞാൻ ഇപ്പോൾ വിളിച്ചത്. പക്ഷേ തമീമുദ്ദാരി എന്ന ഈ ചെറുപ്പക്കാരൻ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ വസ്തുതകളായി അദ്ദേഹം കണ്ടിരിക്കുന്നു. അത് പഠിപ്പിച്ചു തരാൻ തമീമുദ്ദാരിയുടെ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളെ വിളിപ്പിക്കുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെന്തല്ല ളഈഫല്ല എന്തല്ല മൗദൂഉൻ തള്ളിക്കളയുന്ന ഹദീസ് ഒന്നല്ല, എന്താ സ്ട്രോങ് ഹദീസാണ് സ്വഹീഹ് മുസ്ലിം. ഞങ്ങൾ യാത്ര പോയി. അങ്ങനെ ഞങ്ങളുടെ കപ്പൽ തകർന്നടിഞ്ഞ് ഞങ്ങൾ ഒരു വിജനമായ ദ്വീപിലേക്ക് കയറി ചെന്നു. ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. 30 ആളുകളായ അറബികൾ, അന്ന് അറബികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകളാണ്. വോയേജസ്, ഒരു ജി പി എസ് സംവിധാനം ഇല്ലാതെ അവർ യാത്ര ചെയ്തത്. നമ്മുടെ കോഴിക്കോട് കാപ്പാടും കൊച്ചിയിലും നമ്മുടെ കൊയിലാണ്ടിയിലൊക്കെ അറബികൾ നടത്തിയ യാത്രയൊക്കെ എങ്ങനെയാ, എന്തൊരു അത്ഭുതമാണല്ലേ. നമുക്ക് പോകാൻ പറ്റും, ഇപ്പോ എല്ലാ സംവിധാനമുള്ള കപ്പലുണ്ട്. ഒന്നുമില്ല, പായക്കപ്പല് പോരല്ലേ, എവിടെ എത്തുന്ന എന്തറിയും. അങ്ങനെ ധൈര്യം കാണിച്ചൊരു സമൂഹം ഉണ്ടായത് കൊണ്ടാ അവരിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞു വെച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾ ചെയ്യുന്ന പോലെ ത്യാഗം ഒരു സമൂഹത്തിനും ചെയ്യാൻ പറ്റൂല എന്ന് അള്ളാഹുക്കറിയാം. അതുകൊണ്ട് നബി തങ്ങൾ അങ്ങോട്ട് അയച്ച് അവരെ കൊണ്ട് ലോകത്തിന്റെ ദഅവത്ത് എല്ലായിടത്തേക്കും അവരെത്തിച്ചു തന്നത് മാലിക് ദീനാർ തങ്ങൾ അടക്കം. അങ്ങനെ വന്നവരല്ലേ. അവര് യാത്ര പോയി, കപ്പൽ തകർന്നടിഞ്ഞ് ഒരു ദ്വീപിലേക്ക് അഭയം പ്രാപിച്ച കഥയാണ് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നത്. നബിയെ, ഞങ്ങൾ കയറി ചെന്നപ്പോൾ ഒരു മൃഗം ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സൗദ, ഒരു കറുത്ത ഭയങ്കരമായ അദീമ, ഒരു ഭീമാകാരമുള്ള ഒരു ജീവി. അതിന്റെ മുൻവശമേതാണ് പിൻവശമേതാണെന്നും കണ്ടാലറിയുന്നില്ല. ആകെ രോമാവൃതമായ ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോൾ ഞങ്ങൾ പേടിച്ചു. നബിയെ, ഞങ്ങൾ ചോദിച്ചു, മാ അൻത, ഈ ആരാണ് എന്ന് ചോദിച്ചു. നീ എന്താണ് ചോദിക്കന്നേ. ഹരിചാരിച്ചത് മറുപടി പറയില്ല. ആ സാധനം മറുപടി പറഞ്ഞു, അതാണ് അത്ഭുതം. ആ ജീവി ഞങ്ങളോട് മറുപടി പറഞ്ഞു, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസ എന്ന മൃഗമാണ്. ഞങ്ങൾ ചോദിച്ചു, അമൽ ജസ്സാസ, എന്താണ് ജസ്സാസ എന്ന് പറഞ്ഞാൽ. ആ മൃഗം പറഞ്ഞു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ആ താഴ്ഭാഗത്ത് ഒരു ഗുഹയുണ്ട്, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാളോട് പോയി ചോദിച്ചാൽ അയാള് പറഞ്ഞു തരും ഞാൻ എന്താണെന്ന്. ഇവര് പറയാ, നബിയേ, ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ വിചാരിച്ചു ഇത് പിശാച് പെണ്ണ് ജിന്നാണോ എന്ന് പേടിച്ചു. നബിയേ, ഞങ്ങളുടെ ഭാഷയാണ് ഈ മൃഗം സംസാരിക്കുന്നത്, ഇത് പിശാച്ചാണോ ഞങ്ങൾ പേടിച്ചു. പക്ഷെ ഞങ്ങളോട് പോകാൻ പറഞ്ഞു, താഴേക്ക് നടക്കാൻ വേണ്ടി പറഞ്ഞു. നടന്നു ചെന്നു, അവിടെ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയിൽ ഭീമാകാരമുള്ള ശരീരമുള്ള ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടു. നബിയെ, ഞങ്ങൾ കണ്ടു, ചങ്ങലകളിൽ ബന്ധിച്ചൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മൻ അൻച, നിങ്ങൾ ആരാണ്? മുടിയെല്ലാം ചുരുളൻ മുടിയുള്ള ഭീമാകാരമായ ശരീരമുള്ള ഒരു ചെറുപ്പക്കാരൻ, ഭയങ്കര ചങ്ങലകൾ, കൈകാലുകൾ ചങ്ങലകളിൽ ബന്ധിതനാണ്. നീ ആരാണെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാനിരിക്കട്ടെ, നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിൻ. പുൽനാ, ഞങ്ങൾ പറഞ്ഞു, ഉനാസും മിനൽ അറബ്, ഞങ്ങൾ അറബികളാണ്. ഞങ്ങൾ കപ്പലിൽ യാത്ര പോയതാണ്. ഞങ്ങൾ വഴിതെറ്റിപ്പോയി, കപ്പൽ തകർന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിപ്പെട്ടതാണ്. നിങ്ങൾ അറബികളാണല്ലേ? അതെ, ഞങ്ങൾ അറബികളാണ്. എനിക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട്.
അഖ്ബിർനി അൻ നഖ്ലി ബൈസാൻ, ബൈസാൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഇന്നത്തെ ജോർഡാനിലെ ഈത്തപ്പനത്തോട്ടത്തിന്റെ പേരാണ് ഈ പറയുന്നത്. ബൈസാൻ ഈത്തപ്പനത്തോട്ടം എങ്ങനെയുണ്ട്? ഞങ്ങൾ പറഞ്ഞു കസീറത്തു ഷജർ, ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു അമാ ഇന്നഹു, തീർച്ചയായും ഒരു കാലം വരും ആ ഈത്തപ്പനത്തോട്ടത്തിൽ ഒന്നുപോലും കായ്ക്കാതെ നിൽക്കുന്നൊരു കാലം വരാനുണ്ട്. തടാകത്തെ കുറിച്ച് പറഞ്ഞു തരൂ. ഷാമിലെ തൊബരി തടാകത്തെ കുറിച്ചാ ചോദിക്കുന്നത്. തൊബരി തടാകം ശുദ്ധജലമാണ്. ഇവര് പറഞ്ഞു കസീറത്തുൽ മാ, ഒരുപാട് വെള്ളമുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയണോ ആ വെള്ളമൊക്കെ വറ്റി വരണ്ടു പോകുന്ന ഒരു സമയം വരാനുണ്ട്. അടുത്ത ചോദ്യം, അഖ്ബിർനി അൻ ഐനി സുഗർ, സുഗർ എന്ന അരുവിയെ കുറിച്ച് പറഞ്ഞു തരൂ. സുഗർ വെള്ളത്തെ കുറിച്ച്, വെള്ളച്ചാട്ടത്തെ കുറിച്ച് അവര് പറഞ്ഞു. ഫീഹാ മാ, അതിൽ വെള്ളമുണ്ട്, ആളുകൾ കുടിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കൃഷി നനക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാ കേൾക്കണോ, ആ വെള്ളവും വറ്റിപ്പോകുന്നൊരു സമയം വരാനുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് ഈ ആളാരെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ട് ചോദിച്ചു അഖ്ബിർനി അൻ നബിയിൽ ഉമ്മിയീൻ, അക്ഷരാഭ്യാസമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട അന്ത്യപ്രവാചകനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അവര് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ നബി ലോകത്ത് വന്നിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്ന് താമസമാക്കിയിട്ടുണ്ട്. ഇയാള് ചോദിച്ചു ഇങ്ങനെയാണ് ജനങ്ങൾ ആ നബിയോട് പെരുമാറുന്നത്, ശത്രുതയിലോ അല്ല അനുനയത്തിലോ? പറഞ്ഞു കുറെ ആളുകൾ ശത്രുതയിലാണ്, കുറെ യുദ്ധമൊക്കെ നടന്നു, കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നു, കുറെ ആളുകൾ പിൻവച്ചിട്ടുണ്ട്, പക്ഷേ കുറെ ആളുകൾ ഇപ്പോഴും ശത്രുതയിലാണ്. ബദർ ഉഹദൊക്കെ നടക്കുന്ന കാലാണപ്പോ. അന്നേരം ഇയാള് പറഞ്ഞു അവർക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻപറ്റലാണ്. ആരാ പറഞ്ഞത്? അന മസീഹുദ്ദജ്ജാൽ, ഞാൻ മസീഹുദ്ദജ്ജാലാണ്. ലോകാവസാനമടുക്കുമ്പോൾ എന്റെ ചങ്ങലകൾ പൊട്ടിക്കപ്പെടുകയും ഞാൻ പുറത്തു വരും, ഞാൻ ലോകത്ത് സഞ്ചരിക്കും. അർബഊന യൗമൻ, 40 ദിവസം. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹരിൻ വയൗമുൻ കജുമുഅ, ഒരു ദിവസം, ഒരു വർഷത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും 40-ൽ. വേറെ ഒരു ദിവസം ഒരു മാസത്തിന്റെ ദൈർഘ്യമുള്ള ദിവസം വരും. വേറെ ഒന്ന് ഒരാഴ്ചയുടെ ദൈർഘ്യമുള്ള ദിവസം വരും. ബാക്കി 37 ദിവസങ്ങൾ സാധാ ദിവസങ്ങളായിരിക്കും. ഞാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിക്കും. ഗൈറ മക്ക വത്വൈബ, മക്കയൊഴികെ, ത്വൈബ ഒഴികെ ബാക്കിയെല്ലായിടത്തും ഞാനെത്തും. അമ്മാ മക്കതാ വത്വൈബ ഫതഹറുസുഹൽ മലായിക, മക്കയിലേക്കും മദീനയിലേക്കും എനിക്ക് കടക്കാൻ കഴിയില്ല. അന്നേരം മക്കും മദീനക്കും അള്ളാഹുവിന്റെ മലക്കുകൾ കാവൽ നിൽക്കുകയായിരിക്കും, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെ എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കയ്യിൽ ഊന്നുവടിയുണ്ട്. ആ വടി മിമ്പറിൽ കുത്തിക്കൊണ്ട് പറഞ്ഞു ഹാദിഹി ത്വൈബതു, ഹാദിഹി ത്വൈബതു, ഹാദിഹി ത്വൈബ, ഇതാണ് ആ ത്വൈബ എന്ന മദീന, എന്റെ മദീനയുടെ പേരാണ് ത്വൈബ, എന്റെ മദീനയാണവൻ ത്വൈബ എന്ന് പറഞ്ഞത്. ഇതാണ് ത്വൈബ, ഇതാണ് ത്വൈബ, ഇതാണ് ത്വൈബ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികളായ 30 ആളുകളോടാണ് അവർക്കൊക്കെ ആ നബിയെ പിൻപറ്റലാണ് നല്ലത് ഈ വാക്കുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മുസ്ലിമാവണം നബിയെ, എനിക്ക് കലിമ ചൊല്ലിത്തരൂ നബിയെ, എനിക്ക് ഷഹാദത്ത് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയ സ്വഹാബിയാണ് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു. അപ്പോ ഈ ഒറ്റക്കണ്ണുള്ള കുറെ കാർട്ടൂൺ ഫിഗർ ഇറങ്ങുന്നുണ്ട് ഇപ്പോ, ഒറ്റക്കണ്ണ്. അതുകൊണ്ടാണ് അമേരിക്കന്റെ $1 മുകളിൽ എന്തുണ്ട്, ആ പിരമിഡിന്റെ മുകളിലായി ഒരു ഒറ്റക്കണ്ണിന്റെ ചിഹ്നം കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ അറൈവൽസിലെ ആ കുട്ടികൾ ശരിക്കും ചെയ്തിട്ടുണ്ട്, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്.
നീ ഒറ്റക്കണ്ണ് പിശാചി മസീഹു ദജ്ജാലിന്റെ അടയാളമാണ്. إنه شاب قطة أعور عين اليمنى ولد غن إلا توتكننا مسيح الدجال آل ورن برشد رسول الله أمن جيبي شريف تنقل برن إنه في بحر الشام أو في بحر اليمن أبن أندقل شام نبهمك ماي كدكونا كدل لوند نورنجي مدترينين كدل فلسطين نبهمك ماي كدكونا كدل هذا The Mediterranean بحر الأوسط അല്ലെങ്കിൽ അൽ ബഹ്റുൽ അബിയദ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ കടൽ, മെഡിറ്ററേനിയൻ കടലിലാണ് അവനുള്ളത്. സ്വഹാബിക്ക് സംശയം, നബി പറഞ്ഞത് ബഹ്റുൽ ഷാം എന്നാണോ ഔ ഫീ ബഹ്റിൽ യമൻ, അല്ല യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടലിലാണോ അറിയൂല. രണ്ടാലൊന്നാ നബി പറഞ്ഞത് ബഹ്റുൽ യമൻ ഔ ബഹ്റുൽ ഷാം, യമനിൽ അഭിമുഖമായി കിടക്കുന്ന കടൽ എന്ന് പറഞ്ഞാൽ യമനിന്റെ ഒരു ഭാഗം ഇന്ത്യൻ മഹാസമുദ്രമാണ്, മറ്റൊന്ന് ഏതാണ് ചുവന്ന കട നമ്മുടെ റെഡ് സീ ചെങ്കടൽ, ചെങ്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം, രണ്ടാലൊരു സ്ഥലത്ത് അവൻ കിടക്കുന്നുണ്ട്. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും ഗൂഗിൾ ഇമേജ് ഒക്കെ വെച്ചിട്ടൊന്ന് പിടിച്ചുകൂടെ. മലേഷ്യക്കാരന്റെ ഫ്ലൈറ്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്നിട്ടപ്പങ്ങൾ മസീദ് തപ്പം നടക്കുന്നത് അല്ല, പൂർത്തി വെച്ചാൽ നമുക്ക് കിട്ടുമോ? 100-300 ആളും കൊണ്ടുപോയ ഫ്ലൈറ്റിന് തുമ്പും ആലുമില്ല. ഇപ്പോ ഇത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠാണ്. എന്തെന്നറിയോ, നിങ്ങൾ വലിയ സംവിധാനമൊക്കെ ചെയ്തെന്ന് വിചാരിക്കണ്ട കേട്ടോ, ഈ ഭൂമിന്റെ ഉള്ളിൽ നടക്കുന്നത് പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. പിന്നുണ്ടോ നിങ്ങളെ ചന്ദ്രനും ചൊവ്വയൊക്കെ? അള്ളാഹു ചെയ്യുന്ന വലിയൊരു പാഠമാണ്. ഇന്നും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് കിട്ടിയെന്ന് വിചാരിക്കേ, എന്ത് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ട് എന്താ? മനുഷ്യൻ കിട്ടണം വേണമെന്ന് ചിന്തിച്ച് ആലോചിച്ച് ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇടപെട്ട് നടത്തിയ തെരച്ചിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ മസീഹു ദജ്ജാലിനെ സംബന്ധിച്ച് അള്ളാഹു അവനെ ഒളിപ്പിച്ചു വെച്ചതാണ്. അള്ളാഹു ഒളിപ്പിച്ചു വെച്ച് പിന്നെ എങ്ങനെ തെരഞ്ഞാ കിട്ടാനാണ്? അതുകൊണ്ട് അവനെ തപ്പി നോക്കാൻ നിങ്ങൾ ഇറങ്ങണ്ട, കിട്ടൂല. തങ്ങൾ പറഞ്ഞു എവിടെ നിന്ന് വരികയാണ്? യഖ്റുജു ഖല്ലതൻ ബൈന ശാമി വൽ ഇറാഖ്, ഇറാഖിന്റെയും ഷാമിന്റെയും ഇടയിലുള്ള വിശാലമായ ഹൈവേയിലൂടെയാണ് മസീഹു ദജ്ജാൽ കടന്നു വരാൻ പോകുന്നത്. സിറിയയുടെയും ഇറാഖിന്റെയും ഇടയിലുള്ള ആ നാഷണൽ ബോർഡറിൽ വെച്ചിട്ടാണ്, അവിടെയാണ് അവൻ ആദ്യമായി പ്രത്യക്ഷപ്പെടുക. മസീഹു ദജ്ജാൽ ചെറുപ്പക്കാരനാണ്, ഷാബൻ, 40 വയസ്സിൽ താഴെ പ്രായമുള്ള അവസ്ഥയിൽ അള്ളാഹു അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിൽ 309 കൊല്ലം ഉറക്കി കിടത്തിയിട്ട് ശരീരത്തിൽ വർഷങ്ങളുടെ ആഘാതമേൽക്കാതെ, പ്രായത്തിന്റെ വർധനവ് വരാതെ 7 ചെറുപ്പക്കാരെ എഞ്ചലൂസ് പർവ്വതത്തിനുള്ളിലെ ആ ഗുഹന്റെ ഉള്ളിൽ ഉറക്കി കിടത്തിയ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ പഠിപ്പിക്കുന്നില്ലേ? അള്ളാഹുവിനെ വർഷങ്ങളും മാസങ്ങളും മനുഷ്യ ശരീരത്തിൽ ആഘാതമേൽപ്പിക്കാതെ പിടിച്ചു നിർത്താൻ കഴിയും.